ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച തുക ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ലവ് അട്രാക്ഷൻ മെത്തേഡിൽ ഒരു സ്വിച്ച് വേർഡ്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തുക, അത് എത്ര തുകയായാലും അത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന. കാരണം ഒരുപാട് പേര് എൻ്റെ ചാനലിൽ ജോയിച്ച് തന്നെ വിളിച്ചിരുന്നു, അതേപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരുന്നു, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ച കാര്യമാണ് സാമ്പത്തിക പ്രശ്നം, കടം. ഓക്കെ, സാമ്പത്തികം വരുന്നില്ല. നല്ല രീതിക്ക് സാമ്പത്തികമായിട്ട് ഇരുന്ന വ്യക്തികൾ തന്നെ അവർ എന്നെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, വല്ലാത്ത സാമ്പത്തിക നഷ്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷയുമില്ല, എങ്ങനെ പിടിച്ച് നിൽക്കും ജീവിതത്തിൽ നിന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന ആ സ്വിച്ച് വേർഡ് നിങ്ങൾ അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഒരു മനസ്സോടുകൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര തുകയാണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് ലവ് അട്രാക്ഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് 5 പൈസ പോലും മുടക്കില്ല. ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു സ്വിച്ച് വേർഡാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ചെയ്യും മുമ്പായിട്ട് എന്താണ് സ്വിച്ച് വേർഡ് എന്നറിയാവോ? ചില ആൾക്കാർക്ക് സംശയമുണ്ടാകും. നമ്മുടെ സംസ്കൃതത്തിലും തമിഴ്, മലയാളം ഇതിലൊക്കെ മന്ത്രസ്വരങ്ങൾ, അതായത് പോസിറ്റീവ് എനർജിയുള്ള മന്ത്രസ്വരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള മന്ത്രസ്വരങ്ങളെയാണ് നമ്മൾ സ്വിച്ച് വേർഡ്സ്, അതായത് ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജിയുള്ള മന്ത്രസ്വരങ്ങളെ സ്വിച്ച് വേർഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ ആ സ്വിച്ച് വേർഡ് പറയുക, ഉറപ്പായിട്ടും ഫലമുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ യൂസ് ആക്കും മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു തമാശക്കായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു തമാശയായിട്ട് കാണാതെ ചില ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കും, നോക്കിയിട്ട് ഫലം കിട്ടത്തില്ല. കാരണം അവർക്ക് ഓൾറെഡി വിശ്വാസമില്ല. ആദ്യമേ പറയുകയാണ്, ലവ് അട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾ ഏത് ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളു മനസ്സിൽ 100% വിശ്വാസത്തോട് ചെയ്താൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ, അത് ഉറപ്പാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് മനസ്സിനെ ഫ്രീ ആക്കുക എന്നതാണ്. മനസ്സിലുള്ള ടെൻഷൻ മൊത്തം മാറ്റുക. കാരണം നിങ്ങളുടെ മനസ്സ് ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ഉൾമനസ്സ് ഹാപ്പി ആകത്തുള്ളൂ. അത് നമ്മുടെ പ്രസന്റ് മൈൻഡ് ഹാപ്പി ആയാൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹാപ്പി ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം തടസ്സമായിരിക്കും. ഓക്കെ, നമ്മുടെ മനസ്സ് വീക്കായി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ നല്ല സ്ട്രോങ് ആക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കുക. മനസ്സിൽ യാതൊരുവിധ ചിന്തകളും വേണ്ട. കൂട്ടുകാരെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, വീട്ടിലെ പ്രശ്നത്തെക്കുറിച്ച്, സാമ്പത്തിക തകർച്ചയെക്കുറിച്ച്, അങ്ങനെയുള്ള ഒരു ടെൻഷനും മനസ്സിൽ വേണ്ട. ഒരു ചിന്തയും വേണ്ട. അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുക. അതായത് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവണം, നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവണം. അങ്ങനെ ഫ്രീ ആയിട്ട് വേണം നിങ്ങളിത് ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൈൻഡ് ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കുക. കൂളാവുക, കൂളാവുക, നല്ല രീതിക്ക് കൂളാവുക. അങ്ങനെ നിങ്ങൾ കൂളായ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര തുകയാണോ ഇപ്പോൾ ആവശ്യമുള്ളത്, നിങ്ങൾക്കിപ്പോൾ എത്ര തുക വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള തുക വേണം നിങ്ങൾ ചൂസ് ചെയ്യുവാൻ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തൽക്കാലം പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് എത്ര അമൗണ്ട് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക, നിങ്ങൾ കാണുക, നിങ്ങളുടെ ഉള്ളു മനസ്സിൽ കാണുക, നിങ്ങൾ ആഗ്രഹിച്ച എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വന്നു,
നിങ്ങൾ ആ എമൗണ്ടുമായിട്ട് എന്തൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് മുടങ്ങി കിടക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾ തീർക്കുന്നതായിട്ടത്, നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കുന്നതായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റുന്നതായിട്ടും നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു മനസ്സായിട്ട് ഇമാജിനേഷൻ ചെയ്യുക, നിങ്ങളെ ഉൾ മനസ്സുകൊണ്ട് കാണുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉൾ മനസ്സിൽ നിന്ന് ഹാപ്പി ആയിട്ടുള്ളൊരു ചിരി വരും, അത് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് അറിയാനും കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു സ്വിച്ചുകേട് നിങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സ്വിച്ചുകേട് നിങ്ങൾ ഒരു ചിത്രത്തിൽ നോക്കി വേണം പറയുവാൻ. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കി ആ സ്വിച്ചുകേട് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്വിച്ചുകേട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അതേ ലാംഗ്വേജിൽ തന്നെ പറയുക. ചില ആൾക്കാരുണ്ട് ചോദിക്കാറുണ്ട്, നമ്മളിതിനെ ആ ഒരു അർത്ഥമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയട്ടെ എന്ന്. അങ്ങനെ പറയരുത്. നിങ്ങൾ, ഞാനിപ്പോൾ ആ സ്വിച്ച് ബോർഡ് ഡിസ്പ്ലേ കാണിച്ചു തരും, അത് ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ അതേ ലാംഗ്വേജിൽ തന്നെ പറയുക. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ട് വേണം പറയുവാൻ, ഉറച്ച് പറയണ്ട, നിങ്ങളുടെ ഉൾ മനസ്സ് കൊണ്ട് വേണം പറയുവാൻ. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വേണം ചെയ്യുവാൻ, ഏകാന്തമായിട്ട് ഇരുന്ന് വേണം ചെയ്യുവാൻ. ഒരു ഡിസ്റ്റർബ് നിങ്ങൾക്ക് പാടില്ല. മുറിക്കകത്ത് കതവ് കടച്ചു പൂട്ടിയിരുന്ന് നിങ്ങൾ സേഫ് ആയിട്ടിരുന്ന് വേണം ഈ ഒരു സ്വിച്ച് വേണം നിങ്ങൾ പറയുവാൻ. ഓക്കെ, അപ്പോൾ എത്ര സമയമാണ് നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കി നിങ്ങൾ ആ ഒരു സ്വിച്ച് വേണം പറയേണ്ടത്? ഞാൻ ഈ വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത്രയും സമയം പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, വളരെ ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് വേണം പറയണം. വളരെ ഫാസ്റ്റ് ആയിട്ട് കടമയ്ക്ക് വേണ്ടി പടപടപടപടാന്ന് പറഞ്ഞ് തീർക്കരുത്. നിങ്ങൾ സ്ലോ ആയിട്ട് പറയുക, ഉൾ മനസ്സുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് സ്ലോ ആയിട്ട് പറയുക. ഓക്കെ, ഫാസ്റ്റ് വേണ്ട. ഇവിടെ കൗണ്ടിങ്, അതായത് എണ്ണത്തിൽ പ്രത്യേകതയല്ല, നിങ്ങൾ എങ്ങനെ പറയുന്നു, എത്ര സ്ലോ ആയിട്ട് പറയുന്നു, നിങ്ങൾ എത്ര സ്ലോ ആയിട്ട് പറയുമോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വിച്ച് വേർഡ് ഒരിക്കലും നിങ്ങൾ ഫാസ്റ്റായിട്ട് സ്പീഡപ്പായിട്ട് പറഞ്ഞ പോലെ സ്ലോ ആയിട്ട് പറയുക, ഉൾ മനസ്സുകൊണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ ആ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, അത് വേറൊന്നുമല്ല, ടുഗദർ കൗണ്ട് ഓൺ ഡിവൈൻ മണി കം, ടുഗദർ കൗണ്ട് ഓൺ ഡിവൈൻ മണി കം, ടുഗദർ കൗണ്ട് ഓൺ ഡിവൈൻ മണി കം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡാണ് നിങ്ങൾ, ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ചിത്രം കാണിച്ചു തരും, ആ ചിത്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ഇതേപോലെ തന്നെ ഇതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക, കുറച്ച് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഇനി ഡെയിലി ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പൈസക്ക് ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പ്രത്യേകിച്ച് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ ഉടൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നുമ്പാട് ചെയ്യുക. കാരണം ഈ രണ്ട് സമയത്തായിരിക്കും മനസ്സ് കൂടുതലായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഒരു 5 മിനിറ്റിനകത്ത് ഫലം കിട്ടും, ചിലർക്ക് 10 മിനിറ്റിനകത്ത്, ചിലർക്ക് 1 മണിക്കൂറിനകത്ത് ഫലം കിട്ടും. അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഫലം കിട്ടുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഏതൊരു കർമ്മം ചെയ്താലും ഏതൊരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്താലും നിങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾ ഏത് ചെയ്താലും കിട്ടാൻ താമസിക്കും. എന്നാൽ നിങ്ങൾ മനസ്സ് മടിച്ചു പോലെ നിങ്ങൾ ചെയ്യുക, നിങ്ങളത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും ഫലം കിട്ടും. ഫലം കിട്ടുന്നത് യാതൊരു സംശയമില്ല, ഉറപ്പായിട്ടും ഫലം കിട്ടും. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.